ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എ ജെ ബ്ലോഗ്സ് ആൻഡ് കുക്കറീസ് അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാവോ ബനാന പച്ചടിയാണ് നേന്ത്രപ്പഴം പച്ചടി അല്ലെങ്കിൽ കായയില്ലേ നേന്ത്രപ്പഴം പച്ചടിയാണ് അപ്പം ഇത് എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ ഇത് എന്റെ ഒരു വേർഷനിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ എങ്ങനെയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നത് നേന്ത്രപ്പഴം പച്ചടി അല്ലെങ്കിൽ ബനാന പച്ചടി ഉണ്ടാക്കുക അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നേന്ത്രപ്പഴം നമ്മള് ഒരു നേന്ത്രപ്പഴമാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത് ആ നേന്ത്രപ്പഴത്തിൻ്റെ ലെവലെ വെള്ളമെടുത്ത് ലേശം ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം ഇതാണ് ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് അങ്ങനെ നമുക്ക് നേന്ത്രപ്പഴം പച്ചടിക്ക് അരപ്പിനാവശ്യമായിട്ടുള്ള ഞാനിവിടെ ഒരു നേന്ത്രപ്പഴം ഒരു മീഡിയം സൈസ് നേന്ത്രപ്പഴം മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരു ലേശം തേങ്ങ ചരങ്ങിത് വേണം പിന്നെ ഒരു ചെറിയ വെളുത്തുള്ളി വേണം ഒരു ലേശം ജീരകം വേണം ഒരു പിഞ്ചോളം ജീരകം കേട്ടോ പിന്നെ ഒരു ചെറിയ ചെറുള്ളി വലിയ എന്ത് എരിവില്ലാത്ത രണ്ട് പച്ചമുളക് പിന്നെ ഒരു മൂന്നാല് കറിവേപ്പില പിന്നെ ഒരു ലേശം കടുക് വേണം പിന്നെ ആവശ്യത്തിനുപ്പ് വേണം ഇത് ഇത്രയും കൂടി ചേർത്ത് നല്ലതായിട്ട് അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ നന്നായിട്ട് അരപ്പല്ല നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പം ലേശം മതി കേട്ടോ പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ നേന്ത്രപ്പഴം ഞാൻ നേരത്തെ ആദ്യമേ കാണിച്ചില്ലേ നേന്ത്രപ്പഴവും ലേശം എന്താ ഉപ്പും മഞ്ഞളും ഈ നേന്ത്രപ്പഴത്തിൻ്റെ നികത്തെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് വെച്ചത് ഞാനത് വേവിച്ച് വേ വേവിച്ചതിന് ശേഷം നല്ല പേസ്റ്റായിട്ട് ഞാൻ അരച്ചു വെച്ചു വച്ചു ശേഷം നമ്മുടെ ഈ നേന്ത്രപ്പഴം അരച്ചതില്ലേ ഒരു പാനലോട്ട് ഒഴിച്ചിട്ട് നമ്മുടെ ഈ നേന്ത്രപ്പഴത്തിൻ്റെ ഉണ്ടായിരുന്നു ഒരു ലേശം വെള്ളം കൂടും ചാലിച്ച് ലേശം വെള്ളം ചേർത്ത് വെച്ചമറ്റോ കൂടും ചാലിച്ച് അപ്പൊ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ വെച്ചേക്കുന്നത് ലേശും തീ കൂട്ടി കൊടുത്തതിന് ശേഷം എടുത്ത് വെച്ചേക്കുന്ന ഈ അരപ്പും കൂടും നമ്മൾ ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ അരപ്പും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒരു ലേശ അരപ്പ് മാത്രമേ നമ്മൾ ചേർക്കാവുള്ളൂ കാരണം എന്താന്ന് വെച്ചാല് ഇതങ്ങ് കുറുകിപ്പോവും ഇളക്കി നോക്കിക്കേ ഒരു ചെറിയതായിട്ട് തിളച്ചു വരുന്ന ഈ ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റിൽ നമ്മൾ ഗ്യാസ് ഓഫാക്കി കൊടുക്കുക അപ്പൊ തീ ഓഫ് ആക്കി കഴിഞ്ഞിട്ട് ഇത് വല്യ എന്താ പറയാ പുളിയില്ലാത്ത തൈരാണ് കേട്ടോ ഒട്ടും വെള്ളം ചേർക്കാത്ത തൈരാണ് വല്യ പുളിയുമില്ല അപ്പോൾ ഒരു ടീസ്പൂണില് ഒരു ലേശം കൂടെ ഞാൻ എടുത്തിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ ഒരു ലേശം തൈര് ചേർത്ത് കൊടുക്കും ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെലവരൊക്കെ ഈ പച്ചടിക്കകത്ത് കടുക് പൊട്ടിച്ചിടും അപ്പൊ എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടവും അതുകൊണ്ട് ഞാൻ ഒരു ലേശം കടുക് പൊട്ടിച്ചിടുകയാണ് അപ്പൊ ശരിക്കും ഓപ്ഷനൽ ആണ് അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണ് കടുവ് പൊട്ടിച്ചു ബനാന പച്ചടി അല്ലെങ്കിൽ നേന്ത്രപ്പഴം പച്ചടി തയ്യാറായി കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്തു നോക്കണം ശരിക്കും നല്ല ആ ഒരു ചെറിയ മധുരം ഒക്കെ ആവുമ്പഴത്തേക്കുണ്ടല്ലോ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ അപ്പൊ മക്കളാണെങ്കിലും നന്നായിട്ട് ചോറ് കഴിക്കും അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക അപ്പൊ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നോട്ടിഫിക്കേഷൻ ബില്ലിൽ ഓൾ എന്ന ഇത് ബട്ടനേലും ഞെക്കണം പിന്നെന്താ എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു സുഖായിട്ടിരിക്കുന്നു അപ്പം നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ടേക്ക് കെയർ ബൈ ബൈ